സംഭവം, ഞങ്ങൾക്ക് കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് കോഴിക്കോട് വരെ പോയി വരാം. അങ്ങനെ ഞങ്ങൾ വെറുതെ കറങ്ങാൻ വേണ്ടി തിരഞ്ഞെടുത്തത് ഫോക്കസ് മാളാണ് ആദ്യം തന്നെ. കാരണം എല്ലാവർക്കും അറിയാലോ, ഈ മാളിൽ ഇങ്ങനെ പോയി വെറുതെ ഇങ്ങനെ ഇങ്ങനെ വട്ടം ചുറ്റി നടക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക രസമുള്ള പരിപാടിയാണ്. എൻ്റെ അറിവിൽ ഒരുവിധം ആൾക്കാരെല്ലാം മാളിൽ പോണത് വെറുതെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഉലാത്തിയടിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ പറയാതിരിക്കാൻ വയ്യ, ഫോക്കസ് മാളിലെ പാർക്കിംഗ് അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് ഏറ്റവും ടോപ്പിലാണ് നമ്മുടെ ഫോക്കസ് മാളിൻ്റെ പാർക്കിംഗ് ഏരിയ. ഇതുവരെ ഞങ്ങൾ വന്നപ്പോൾ താഴെയാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് പുതിയത് അങ്ങോട്ട് പാർക്കിംഗ് മാറ്റിയതാണോ എന്ന് അറിഞ്ഞുകൂടാ. നല്ല മഴയുള്ള ദിവസമായതുകൊണ്ട് നല്ല പണി കിട്ടിയിട്ടുണ്ട്. കാരണം കുട, മഴക്കാലത്ത് കുട അത്യാവശ്യം. ഏതായാലും മാളിൽ ഞങ്ങൾ വിചാരിച്ചു മഴയല്ലേ, ആളൊക്കെ കുറവുണ്ടായിരിക്കുന്നു. പക്ഷെ എല്ലാവരും ഞങ്ങളെപ്പോലെ വിചാരിച്ചവരായിരുന്നു. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു മാളിൽ. ഭൂമിയാണെങ്കിൽ മാളിൽ കയറുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഒരുപാട് കാഴ്ചകൾ അവൾക്ക് കാണാനുണ്ടാവും. അപ്പോൾ അവൾ തന്നെ ഒറ്റയ്ക്ക് അങ്ങനെ നടക്കാനും കൈ പിടിച്ച് അങ്ങനെ നടക്കാനും ഉള്ള അതൊരു ഉഷാറാണ്. പുതിയ ആൾക്കാരെ പരിചയപ്പെടാനും. അധിക സമയമൊന്നും മാളിൽ സ്പെൻഡ് ചെയ്തിട്ടില്ല. ഞങ്ങൾ ആദ്യം ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ച് വന്നവരാണ്. പക്ഷേ അവിടെ മഴ കാരണം ഞങ്ങൾ മാളിൽ കയറിയതാണ്. പിന്നെ ഏതായാലും കയറിയതല്ലേ, കുറച്ച് ഷോപ്പിങ്ങും ഒരു ചെറിയൊരു ഐസ്ക്രീമും എല്ലാം കഴിച്ച് അധിക സമയമൊന്നും ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തിട്ടില്ല. ഒന്ന് രണ്ട് ഷോപ്സിൽ കയറി അത്യാവശ്യം കുറച്ച് പർച്ചേസ് ചെയ്തു, എന്നിട്ടിറങ്ങി. അങ്ങനെ മഴ മാറി, ഞങ്ങൾ ഇതാ പോകാൻ വേണ്ടി മുകളിലറ്റം പോയി. ടോപ്പിലാണ് പാർക്കിങ്. ഏതായാലും ഞങ്ങളുടെ ബീച്ചിലേക്കുള്ള ജൈത്ര യാത്ര ഇതാ വീണ്ടും തുടരുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് വലിയ ഐഡിയ ഇല്ല, അതുകൊണ്ട് ഗൂഗിൾ മാപ്പാണ് ഞങ്ങളെ വഴി കാണിച്ചു തന്നത്. എന്തായാലും വലിയ താമസമില്ലാതെ ഞങ്ങൾ അവിടെ എത്തി. കുറച്ച് വട്ടം തിരിഞ്ഞെങ്കിലും ചില സമയത്ത് ഗൂഗിൾ ചേച്ചി അങ്ങനെ നമ്മൾ കുറച്ച് വട്ടം ചുറ്റിക്കും. മാളിലെ പോലെ തന്നെ ബീച്ചിലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. സാധാരണ ഞായറാഴ്ചയായിരിക്കും ഇത്ര തിരക്കെന്നാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ വർക്കിംഗ് ഡേയ്സിൽ ഇത്ര തിരക്കുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഫാമിലിയുമായി കുറച്ച് സമയങ്ങൾ നമ്മൾ പുറത്ത് പോകുമ്പോണ്ടല്ലോ, അത് മനസ്സിന് വല്ലാത്തൊരു സാറ്റിസ്ഫിക്കേഷനാണ്. കാരണം എന്താണെന്ന് എനിക്കും അറിഞ്ഞുകൂടാ, കിട്ടുന്ന കുറച്ച് സമയമാണെങ്കിലും അധിക ദൂരമൊന്നും പോകണ്ട, എന്നാലും നമ്മളെന്ന് പറയുമ്പോൾ നമ്മളുണ്ടാവണം. ഞാനെന്ന് പറയുന്ന പോലെയല്ലല്ലോ നമ്മളെന്ന് പറയുന്നത്. അപ്പം നമ്മൾക്ക് കിട്ടുന്ന കുറച്ച് സമയം നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക. ലൈഫ് ഒന്നല്ലേ ഉള്ളൂ, അടിച്ചു പൊളിക്കുക. ഭൂമി ആദ്യമൊക്കെ ബീച്ചിൽ പോയപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവർക്ക് ഇപ്രാവശ്യം പോയപ്പോൾ ഭയങ്കര പേടി വെള്ളത്തിലേക്ക് ഇറങ്ങാൻ. അതിന് ഏട്ടൻ ഇറക്കിയതുകൊണ്ടാണോന്ന് എനിക്കറിഞ്ഞൂടാ, അവൾ വേഗം പോയ സ്പീഡിൽ തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. ഭയങ്കര സന്തോഷമായിട്ടുണ്ട് സംഭവം ബീച്ചിൽ വന്നത്. പക്ഷെ വെള്ളത്തിലേക്ക് ഇറങ്ങിയത് തീരെ പറ്റിയിട്ടില്ല.
പക്ഷേ ബാക്കി മക്കളൊക്കെ അവിടെ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. എങ്ങനെയാണ് കളിക്കേണ്ടത് എന്നുള്ള ഗവേഷണത്തിലായിരുന്നു ഓരോ കുട്ടികളും. കോഴിക്കോട് ബീച്ചിനൊരു പ്രത്യേകത ഉണ്ട്, എല്ലാവരും ഭയങ്കര ആക്റ്റീവായിരിക്കും. ഇവിടുത്തെ സ്പെഷ്യൽ ഐസ് ചുരണ്ടി, പിന്നെ അതുപോലത്തെ കാറ്റാടികളും നമ്മളെ മൈൻഡ് തന്നെ മാറ്റും. സ്ട്രെസ്സും സ്ട്രെയിനും എല്ലാം മാറ്റി നമ്മളൊന്ന് ഫ്രഷ് ആവും. കാരണം ഒരുപാട് ആളുകളെ കാണുക, ഒരുപാട് ആക്റ്റീവായവരെ കാണുക, അതൊക്കെ മനസ്സിന് നല്ല റീഫ്രഷ്മെൻ്റ് തന്നെയാണ്. എന്ന് വെച്ചിട്ട് ഒരു രസം ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭൂമി ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ആകെ കിളി പോയി നിൽക്കുന്ന സമയത്ത് ഒരു കുട്ടി വന്നിട്ട് അവളുടെ കയ്യിൽ ബലൂൺ കൊടുത്തു. ബലൂൺ കൊടുത്തിട്ട് നേരെ ഏട്ടൻ്റെ അടുത്ത് വന്ന് കൈ നീട്ടിയപ്പോഴാണ് ഞങ്ങൾ ബലൂൺ കൊടുത്ത കാര്യം, കൈ നീട്ടുന്ന കാര്യം എന്തിനാന്നൊക്കെ മനസ്സിലാവണത്. ഒരുപാട് വഴിയേറെ കച്ചവടക്കാരും കുട്ടികളെ അട്രാക്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പി 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 എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരും. ഒരു പ്രത്യേക വൈബ് തരുന്ന തന്നെയാണ് നമ്മുടെ കോഴിക്കോട് ബീച്ച്. ഏതായാലും തിരിച്ചു വന്നപ്പോൾ ഗൂഗിൾ ചേച്ചി ഞങ്ങൾ ശരിക്കും കറക്കി. മാനാഞ്ചിറ സ്ക്വയർ തന്നെ ഞങ്ങൾ രണ്ടും മൂന്നും പ്രാവശ്യം ചുറ്റേണ്ടി വന്നു. കാരണം വൺ വേ ആണ്, ചുറ്റി 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 മാനാഞ്ചിറ സ്ക്വയറിൻ്റെ കമ്പി എണ്ണിയ അവസ്ഥയായിരുന്നു ഞങ്ങൾ. അപ്പോൾ പറയാൻ മറന്നു, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യുക.